ഇതാണ് നമ്മുടെ ശാന്തിസ്തൂപത്തിലോട്ടുള്ള എൻട്രി. അപ്പോൾ മുമ്പ് ഒരിക്കലും ശാന്തിസ്തൂപത്തിൽ പോയിട്ടുള്ളത് ലേയിൽ വെച്ചിട്ടാണ്. ഇതും ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ സർവീസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചിബിക്കാലേക്ക് കാണാനാണ് വന്നേക്കുന്നത്. അപ്പം ഇന്ന് ഒരു ദിവസത്തെ മൊത്തം ഇവിടുത്തെ പരിപാടി ഇതാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ കുറച്ച് ബേർഡിങ്ങും മറ്റും ഇങ്ങനെ ഡോൾഫിനെയൊക്കെ കാണാം. നമുക്ക് എന്തായാലും അതിൻ്റെ വീഡിയോസിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ബേർഡ് ഫോട്ടോഗ്രാഫിയൊക്കെ ഉണ്ട്. ഇവരെ കുറച്ച് ഈ പക്ഷിയൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് കുറേ എന്തൊക്കെയോ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിന് കൊടുക്കുമ്പോഴത്തേന് ഇത് പറന്ന് വന്ന് തിന്നും. അപ്പം നമുക്ക് ഫോട്ടോ എടുക്കാം എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പം നമ്മൾ കുറച്ച് നേരമായി ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഏതോ ഒരു ഐലൻഡിലൊക്കെ കൊണ്ടുപോകും. പിന്നെ നമുക്ക് ഡോൾഫിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇവിടെയുള്ള നമ്മൾ നേരത്തെ കണ്ട പക്ഷികൾ ആക്ച്വലി സീഗൾ എന്ന് പറഞ്ഞ പക്ഷികളാണ്. അപ്പം ആക്ച്വലി ഇവിടെ ഉള്ളവർക്ക് ഫുഡൊന്നും കഴിച്ച് ശീലമല്ലോ എന്ന് പറഞ്ഞു. ഐ മീൻ അത് തന്നെ തന്നെ ഫുഡ് പിടിച്ച് സാറിനെ മീനിനെയൊക്കെ പിടിച്ചാണ് ജീവിക്കുന്നത്. മീനിനെ വെള്ളത്തിലെ പക്ഷി ജീവികളൊക്കെ പിടിച്ചാണ് ജീവിക്കുന്നത്. ഇവിടെ ഉള്ളവർക്ക് അങ്ങനത്തെ അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ഇവർ ഈ ടൂറിസ്റ്റുകളെ കൊണ്ട് ഫുഡ് മേടിപ്പിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ ഇതുങ്ങൾക്ക് കൊടുപ്പിക്കും. ആക്ച്വലി നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവർ ഒരുമാതിരി അടിച്ചേൽപ്പിക്കുന്ന പോലത്തെ പരിപാടിയാണ്. കിട്ടിയിട്ടാൽ നമുക്ക് തിന്നാനും കൊള്ളാം, അത്ര ക്വാളിറ്റി ഉള്ള സാധനം ഒന്നുണ്ട്. അപ്പോൾ അതുങ്ങൾക്ക് തന്നെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവർക്ക് നാച്ചുറലി ഫുഡ് എടുത്ത് ശീലമൊന്നും ഇല്ലെന്ന് തോന്നും. എന്നും ടൂറിസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ അവരെ തന്നെ ഇഷ്ടംപോലെ ഫുഡ് കൊടുക്കും. ഒരുപാട് പക്ഷികൾ വരുന്നുണ്ട് കേട്ടോ. അവർ നമ്മളെ വള്ളത്തിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നു. കാണിച്ചു തരാം കുറച്ചൊക്കെ. നമ്മളിത് ബോട്ടിങ് ഒക്കെ കഴിഞ്ഞ് വന്നു. അപ്പം ഇവിടെ രണ്ട് പ്ലാനുകളാണ് ബോട്ടിനുണ്ടായിരുന്നത്. ഒരു ബോട്ടിന് 5,500, പിന്നെ ഒരെണ്ണം 6,500 അങ്ങനെ. അപ്പോൾ രണ്ടാമത്തിനകത്ത് കുറച്ചുകൂടി ഏരിയ അവർ കവർ ചെയ്യും, ഡോൾഫിനെയൊക്കെ കാണിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും അങ്ങനെയൊക്കെയാണ്. നമ്മൾ ഡോൾഫിനെയൊക്കെ കണ്ടായിരുന്നു, പക്ഷേ അത്ര ഡീറ്റെയിൽഡായിട്ടൊന്നും കണ്ടില്ല. അത് വന്ന് ജസ്റ്റ് എന്താ പറയുക, അതിൻ്റെ മുതുകില ഫിന്നില്ല ചിറകും പിന്നെ ജസ്റ്റ് വന്ന് പൊങ്ങിയും താഴ്ന്നും പോകുന്ന വന്നിട്ട് പ്രാവശ്യം കണ്ടു, അത്രയൊക്കെ ഉള്ളൂ. വെയിറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് തരാം, പക്ഷെ ഒരുപാടായിട്ടൊന്നും കണ്ടില്ല. പിന്നെ പിന്നെന്താ ഉണ്ടായിരുന്നത്, പിന്നെ അവിടെ ഒരു ഐലൻഡിൽ കൊണ്ടുപോയി നിർത്തി. അവിടെ ഈ പറഞ്ഞ പോലെ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. അവർ കുറേ ചുമന്ന ഞണ്ടിനെയൊക്കെ മറ്റേ ബൗളിനകത്താക്കി ഒക്കെ കൊണ്ടുവച്ചു. പൈസ ഒക്കെ പൈസ മേടിക്കാനുള്ള പരിപാടിയാണ്. അതിനൊന്നും പിന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെ ഒരാളൊരു ചിപ്പി തുറന്ന് അതിനകത്ത് മുത്തിനെയൊക്കെ എടുത്ത് കാണിച്ചു. അതിനെ നമ്മൾ മേടിക്കാൻ ആഗ്രഹമുണ്ടോ എന്നൊക്കെ ചോദിച്ചത് 850 രൂപ കണ്ടാണല്ലോ അത്രേ പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ മേടിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം പക്ഷികൾക്ക് തീറ്റ കൊടുത്തു, അല്ലെങ്കിൽ ഇവിടെ ബോട്ടിൽ കൂടെ ഒക്കെ ഒന്ന് കറങ്ങി, ഏകദേശം 2.5 മണിക്കൂർ കറങ്ങി എന്നിട്ട് തിരിച്ചു വന്നു. അത്രയും ഉണ്ടായി. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. പിപ്പിലി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഭുവനേശ്വർ സ്റ്റേ. അപ്പോൾ നമുക്ക് ഇനി പിപ്പിലിയിലേക്ക് പോകും. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും നമ്മൾ കാണുകയാണെങ്കിൽ അവിടെ നിന്ന് നിർത്തും. നമ്മളിതേ ധൗളിയിൽ ശാന്തിസ്തൂപമുണ്ട്. അപ്പോൾ ഇവിടെ ഇത് മാത്രമാണ് മെയിനായിട്ട് കാണാനുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിതിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. സമയം ഏകദേശം 5:30 കഴിഞ്ഞു. പിപ്പിലിയിൽ മാർക്കറ്റിൽ നിർത്താമെന്ന് വിചാരിച്ചു. ഹാൻഡ്ക്രാഫ്റ്റ്സിൻ്റെ ഒക്കെ മറ്റേ മാർക്കറ്റാണ്, കൈത്തറി മുതലായ സാധനങ്ങൾ. അപ്പം അവിടെ നിർത്താമെന്ന് വിചാരിച്ചു. അത് നോക്കിയപ്പോഴത്തേനും അവിടെ വേറെ ഒരുപാട് സാധനങ്ങളൊന്നും കണ്ടില്ല. അവിടെ ഈ കൈത്തറികളുടെ ഒരു എന്താ പറയുക വില്ലേജ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പോയില്ല, പക്ഷേ ഇവിടെ എത്താൽ ഏറ്റവും പറഞ്ഞിട്ട്. പിന്നെ മാർക്കറ്റാണ്, നമുക്ക് ഒരുപാട് സാധനം മേടിക്കാനൊന്നുമില്ല, അതുകൊണ്ട് അങ്ങോട്ട് കയറിയില്ല. ഇവിടെ എന്തായാലും നമുക്ക് കയറി നോക്കാം. ഇവിടെ ചെറിയ തോതിലുള്ള കച്ചവടവും സാധനങ്ങളൊക്കെ ഉണ്ട്, കടകളും ഒക്കെ ഉണ്ട്. നമുക്ക് ശാന്തിസ്തൂപത്തിലേക്ക് കയറാം. നമ്മളിപ്പോൾ ശാന്തിസ്തൂപത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൈഡിലൊക്കെ ഒരുപാട് എന്താ പറയുക ഈ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന കടകളൊക്കെ ഉണ്ട്.
നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ ഇവിടുന്ന് മേടിക്കാം. കണ്ടിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണെന്നാണ് തോന്നിയത്. ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, നമ്മുടെ ഈ പഞ്ചസാരക്കകത്തിട്ട് ചെറിപ്പഴം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും ഇഷ്ടംപോലെ ഉണ്ട്. ഇതാണ് നമ്മുടെ ശാന്തിസ്തൂപത്തിലോട്ടുള്ള എൻട്രി. അപ്പോൾ മുമ്പ് ഒരിക്കലും ശാന്തിസ്തൂപത്തിൽ പോയിട്ടുള്ളത് ലേയിൽ വെച്ചിട്ടാണ്. ഇതും കണ്ടാൽ ഏകദേശം അതേപോലെയൊക്കെ തന്നെ ഇരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് തോന്നുന്നു. ഒരു എന്താ പറയുക, താഴേക്കുടത്തിൻ്റെ ഷേപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അതേപോലത്തെ ഉള്ളൊരു ഷേപ്പാണ് ഇതുപോലത്തെ സാധനത്തിനൊക്കെ. അപ്പോൾ ഇത് ഭുവനേശ്വറിൽ നിന്ന് ആക്ച്വലി ഒരു 7 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്. നമുക്ക് ഭുവനേശ്വറിൽ നിന്ന് ആക്ച്വലി പുരിയിലോട്ട് പോകുമ്പോഴത്തേന് ഈ ശാന്തിസ്തൂപം കാണാനും പറ്റും. അപ്പോൾ ബാക്കി എല്ലാ ശാന്തിസ്തൂപത്തിനും പോലെ ഇതും സമാധാനത്തിന് പ്രതികരിച്ചുള്ളൊരു സാധനമാണ്. അശോകരാജാവാണ് ഇത് കലിംഗയുദ്ധത്തിൻ്റെ അവസാനത്തിൻ്റെ പേര് കേട്ട ഈ സ്ഥലത്ത് ഈ ധൗലിഗിരി ശാന്തിസ്തൂപത്തിൻ്റെ അടിത്തറ സ്ഥാപിച്ചത്. അപ്പോൾ ബുദ്ധൻ്റെ ആശയങ്ങൾ എന്താ പറയുക പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തൊരു കാര്യമാണ്. ഇതിൽ ഫ്യൂജി ഗുരുജിയുടെ സഹായവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഇത് കാണുന്നുണ്ട്. ബുദ്ധൻ്റെ ആശയങ്ങൾ പിന്തുടരുന്നവരിവിടെ വന്ന് എന്താ ഇവിടെ ധ്യാനം അങ്ങനത്തെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പാറയിൽ വെട്ടിയ ആനേനെയും പിന്നെ എന്താ പറയുക അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ ഒരു വാളും ഒക്കെ ഉണ്ട്. അശോകൻ്റെ ഒരു വാളെന്ന് പറഞ്ഞിട്ടൊരു വാളൊക്കെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ബോധിവൃക്ഷം നമുക്കിവിടെ കാണാൻ പറ്റും ബുദ്ധൻ്റെ. ഇവിടെ പല ഭാഗത്തായിട്ട് ആൽമരങ്ങൾ ഒരുപാട് നട്ടുവെച്ചിട്ടൊക്കെ ഉണ്ട് അവർ. ഇതിൻ്റെ ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇതിൻ്റെ ചുമരുകളിൽ കൽപ്പണിയും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ ലേയിൽ പോയപ്പോൾ അവിടുത്തെ ശാന്തിസ്തൂപത്തിൽ ഇതേപോലത്തെ സാധനങ്ങളുണ്ടായിരുന്നു. അവിടെ കുറച്ചുകൂടെ കളർഫുള്ളായിരുന്നു. ഇവിടെ ഫുൾ ഇങ്ങനെ വൈറ്റ് ബ്ലാക്ക് ആ ഒരു കളർ പാറ്റേണിലാണ് ഇത് ഫുള്ള് ചെയ്തിരിക്കുന്നത്. ഈ മലയുടെ മേളിൽ ധൗലിഗിരി എന്നാണ് ഈ മലയുടെ പേര്. മേളിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് താഴെ ലാൻഡ്സ്കേപ്പ് ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്, ചുറ്റിനുള്ള സ്ഥലങ്ങളൊക്കെ. പിന്നെ ഇവിടെ നിന്ന് കുറച്ചപ്പുറേക്ക് മാറിയിട്ട് വേറൊരു ക്ഷേത്രം കൂടെ ഉണ്ട്. അപ്പം അങ്ങോട്ട് നമ്മൾ പോകുന്നുണ്ട്. നോർമലി ഇതുപോലത്തെ ബുദ്ധൻ്റെ ശാന്തിസ്തൂപങ്ങളിലൊക്കെ നല്ല തിരക്കാണ് ഇവിടെയുള്ള. ഇന്നിപ്പം നമ്മൾ വന്നത് വൈകുന്നേരത്താണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്ക് ഇവിടെയുണ്ട്. അതായത് ബുദ്ധൻ്റെ പ്രതിമയൊക്കെ നല്ല രസമുള്ള പ്രതിമകളാണ് ചെയ്തു വെച്ചേക്കുന്നൊക്കെ. നല്ല രസത്തിൽ കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ ഉള്ളൊരു ശിവൻ്റെ അമ്പലമാണ്. നമ്മുടെ എന്താ പറയുക ശാന്തിസ്തൂപത്തിൽ നിന്ന് കുറച്ച് ദൂരം ഒരു 200 മീറ്റർ നടക്കാനുണ്ടാവും. ധവളേശ്വർ എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര്. ശിവൻ്റെ പ്രതിമയാണുള്ളത്. അപ്പോൾ ഇത് ആ മലമുകളിൽ തന്നെ ഏകദേശം ഒരേ ലെവലിൽ കണ്ടോ ദൂരെ നിങ്ങൾക്ക് ശാന്തിസ്തൂപം കാണാം. അതേപോലെ ഇവിടെ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ നിങ്ങൾക്കൊരു ഇത് കാണാം, എന്താ പറയുക നമ്മുടെ അശോകസ്തംഭം കാണാൻ പറ്റും. ഞങ്ങൾക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാനുള്ള വഴി കറക്റ്റായിട്ട് കിട്ടില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഇത് ഇത്രയും കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ ഇന്നത്തെ യാത്ര ഞങ്ങൾ പതുക്കെ ഇവിടെ നിർത്തി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റ് അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത പാട്ടിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.